हाय फ्रेंड्स, इन नाम हाफ पेटिकोट ड्रोईंग आटिंग का पेटिकोट तय मेषरमेंट्स कंस्ट्रक्शन या वीडियो आदमें को पिक्चर नोकिया कटिंग आ्रोईंग एलुपति मनसा कहूँ। नाम पेपर मार्किंग से पेपर आदमी ड्रो चेट नमक कट्टेड़ अब क्लोति वैच् कट्टे निपति वेट पेपर कट्टे का फुल लेंत 21 इंचस नाम फोलडड सैडी मार्किंग से आदमी नाम षोलडर मार्क नम्बर षोलडर अच्छे मुदल मत षोलडर अच्छे वर डिस्टनस षोलडर डिस्टनसाइट या 14 इंच षोलडर डिस्टनसा नमें षोलडर डिस्टनसे हाफ इंच कूटी वे पेटिकोट कारण नमें षोलडर ना मड़क तक अब 14 इंचे पगुति 14 बै 2 7 इंचस या इोट मार्क अब आदमी नमुक षोलडर मार्क या मार्किंग स्केल वैचा मार्क इंगे इंजस को अब ई स्केल वैचा या मार्किंग नमक आदमी इतने स्ट्रेट लाइन वरचान नमक षोलडर मार्क अब षोलडर 7 इंचस आदमी मार्क इन ना षोलडर 7 इंचस मार्क इवे 7 इंचस मार्क इवड़ ताट न आर्म होल नम्मुडे षोलडर तन्ने आयिरिक्कुम नम्मुडे आर्म होल अप्पो नम्मल इवडे ओरु हाफ इंच षोलडर स्लोप इट्टु कोडुक्कुन्नुण्ड अदुम कूडि चेर्त्तु नम्मल 7.5 इंचस आण आर्म होल मार्क चेय्तु कोडुक्कुन्नत नम्मल इवडे 7.5 इंचस आर्म होल इवडे मार्क चेय्तु कोडुत्तु इवडन्न नम्मल चेस्ट राउंडिन्टे നാലിലൊന്നാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു കൊടുക്കുന്നത്। ചെസ്റ്റ് റൗണ്ട് ഞാൻ ഇവിടെ 35 ഇഞ്ചസ് ആണ് എടുക്കുന്നത്। 35 ഡിവൈഡഡ് ബൈ 4 8.75 ഇഞ്ചസ് ആണ് വരുന്നത്। അതിന്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് 10.25 ഇഞ്ചസ് ആണ് ഇവിടെ ഇങ്ങോട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്തു കൊടുക്കുന്നത്। ഇവിടെ ഇങ്ങോട്ട് 10.25 ഇഞ്ചസ് മാർക്ക് ചെയ്തു കൊടുത്തു। इन नम्बे वेस्ट लेंत मार्क अब वेस्ट लेंत या 14 इंचस ब्लौस आेस्ट लेंत पर या 14 इंचस वेस्ट लेंत मार्क इवड़ नमोट वेस्ट राउंडि नाल मार्क अब इवे या वेस्ट राउंड 32 इंचस 32 डिवाइडेड बाय 4 8 इंचस प्लस 1.5 इंचस सीम अलवेंस कूड़ी चेर्त या 9.5 इंचस मार्क अब नमक 9.5 इंचस मार्क इन नमुक नमें स्लिटि लेंत मार्क 19 इंचस स्लिट लेंत स्लिट लेंत 19 इंचस इवे मार्क नमें हिप राउंड इवड़ा ई हिप राउंडि नाल नाम मार्क अब या हिप राउंड 40 अल पर 10 इंचस 10 इंचस कूड़े और 1.5 इंचस सीम अलवेंस कूड़ी चेर्त या 11.5 इंचस हिप राउंड मार्क इवे 11.5 इंचस इवे मार्क इन नमक जॉइन वरचा ഇതാണ് നമ്മുടെ ഒറിജിനൽ മെഷർമെന്റ്സ്। ഇതിന്റെ കൂടെ നമ്മൾ ഒരു 1.5 ഇഞ്ചസ് സീം അലവൻസ് ആണ് ആഡ് ചെയ്തു കൊടുത്തിരിക്കുന്നത്। ഇനി ഇതെല്ലാം ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം। ഇത് ഇങ്ങനെ വെച്ചിട്ട് ദി ഷേപ്പിംഗ് സ്കെയിൽ ആണ്। നമ്മൾ ഇവിടെ 21 ഇഞ്ചസ് ആണ് ലെങ്ത് എടുത്തിരിക്കുന്നത്। ഇടന്ന് വേണമെങ്കിൽ ഒരു ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്। ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം സ്ലിറ്റ് ഇടുന്നതിനു വേണ്ടിയിട്ടാണ്। इंगे नम्बर कट्टेड़ा इन नामिवड़ी नेकू मार्क नेक् विड्थ 3.5 इंचस मार्क पेटिकोटिको ना नेक् विड्थ इति कूड़ल नेक् मड़क स्टिचद अब नेक् विड्थ 3.5 इंचस या मार्क डेप्त 6 इंचस डेप्त न 6 इंचस मार्क इन बैक नेक् डेप्त 4 इंचस मार्क
4 inches വരെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു 1/2 inch ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 inch ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഷോൾഡറിന് ഒരു സ്ലാൻഡിംഗ് ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു 1/2 inch നമ്മൾ ഷോൾഡർ സ്ലാൻഡിംഗ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ആം ഹോൾ കർവ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ദേ നമ്മൾ ഇങ്ങനെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 7 ഇഞ്ചസ് ആണ്. 7 ഇഞ്ചസിന്റെ പകുതി 3.5 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 3.5 ഇഞ്ചസ് ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ഇങ്ങോട്ട് വരച്ചു കൊടുക്കണം. ഇവിടെ ഈ ചെസ്റ്റ് പോയിന്റ് വരെ നമുക്ക് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കണം. ഇവിടെ ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ഞാൻ ഈ ഇത് വെച്ചിട്ട് ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് നമ്മൾ അല്പം വൈഡായിട്ടാണ് എടുക്കുന്നത്. നെക്ക് അല്പം വൈഡായിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബാക്ക് നെക്കാണിത്, ഇത് ഫ്രണ്ട് നെക്കാണ്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള മാർക്കിങ്സ്. ഇത് സീം അലവൻസ് ആണ്. അപ്പം നമുക്ക് ഈ ഔട്ട്ലൈനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈ ആം ഹോൾ കർവിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ക്ലോത്ത് കട്ട് ചെയ്യാം. ഞാനിവിടെ 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 2 പീസും ഫോൾഡ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. നേരെ സെൻറ്ററിൽ കൂടി ഫോൾഡ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇത് ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസുമാണ്. അപ്പോൾ നമുക്കിനി പേപ്പർ കട്ടിങ് വെച്ചിട്ട് ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് ഇതിനൊരു പിന്നിട്ട് കൊടുക്കണം. നമുക്കിനി ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. നെക്ക് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ക്ലോത്ത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് പേപ്പർ മാറ്റാം. ഇതാണ് നമ്മുടെ ക്ലോത്ത്. ഇത് ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസാണ്. ഇനി നമുക്കിതിൻ്റെ നെക്ക് കൂടി കട്ട് ചെയ്യണം. ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച ശേഷം നമുക്ക് 2 നെക്കും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെ നെക്കാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസാണ്. പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻസിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു.